നമസ്കാരം. റെയർ ആൻഡ് റിയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു കാര്യമാണ് ജീവിതശൈലി രോഗങ്ങൾ. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? എന്താണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാനാകും എന്നിവയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ ഒരു നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. തെറ്റായ ജീവിതശൈലികളുടെ ഫലമായി ഉണ്ടാകുന്ന രോഗങ്ങളാണിവ. ആരോഗ്യം നിലനിർത്താനും രോഗങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനും ശരീരത്തിനുള്ള പ്രതിരോധ ശേഷിയെ ജീവിതശൈലിയിൽ വന്ന മാറ്റം നശിപ്പിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ബാധിക്കുന്നത് വ്യാപകമാവുകയാണ്. ജീവിതചര്യയിലുള്ള മാറ്റം മൂലം ശരീരം പല തരത്തിലുള്ള രോഗങ്ങൾക്കും അടിമപ്പെടുകയാണ്. ഇങ്ങനെയുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളാണ് പ്രമേഹം, കൊളസ്ട്രോൾ ആധിക്യം, രക്തസമ്മർദ്ദം, അമിതഭാരം എന്നിവ. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള പ്രധാന കാരണങ്ങൾ? ഒന്നാമതായി, ആഹാര രീതിയിലെ മാറ്റം. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ വസ്തുക്കളുടെ അമിതോപയോഗം, മാംസാഹാരത്തോടുള്ള അഭിനിവേശം, ജോലി തിരക്കിനിടയിൽ ഭക്ഷണം ഒഴിവാക്കൽ, ഒന്നിച്ച് പാചകം ചെയ്ത് സൂക്ഷിക്കുന്ന ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത്, ഫാസ്റ്റ് ഫുഡ് ഉപയോഗം, ബേക്കറി പലഹാരങ്ങളുടെ അമിതോപയോഗം, പ്രിസർവേറ്റീവുകൾ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ, നിറവും മണവും ലഭിക്കാൻ കൃത്രിമ രാസവസ്തുക്കൾ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ, പഞ്ചസാര, ഉപ്പ്, മൈദ എന്നിവയുടെ അമിതോപയോഗം, പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഉപയോഗക്കുറവ്, പുകവലി, മദ്യപാനം എന്നിവ. അജിനോമോട്ടോ പോലുള്ള രാസവസ്തുക്കൾ രുചി കൂട്ടുന്നതിനാൽ ഭക്ഷണം അമിതാഹാരത്തിലേക്ക് നയിക്കുന്നു. ഇത് പൊണ്ണത്തടി ഉണ്ടാക്കുന്നു. ഇവ അതിറോസ്ക്ലീറോസിസിനും പ്രമേഹവും തുടങ്ങിയ മറ്റു രോഗങ്ങൾക്കും കാരണമാകുന്നു. രണ്ടാമതായി, വ്യായാമമില്ലായ്മ. സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചതോടെ ആയാസമുള്ള ജോലികൾ നാം യന്ത്രങ്ങൾക്ക് നൽകി തുടങ്ങി. ചെറിയ ദൂരത്തേക്ക് പോലും വാഹനങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങി. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവയുടെ ഉപയോഗം അലസത വർദ്ധിപ്പിച്ചു. ഇത് ദുർമേധസ്സിനും രോഗങ്ങൾക്കും കാരണമാകുന്നു. മൂന്നാമതായി, മാനസിക സമ്മർദ്ദങ്ങൾ. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും മാറി അണുകുടുംബങ്ങളിലേക്ക് വന്നപ്പോൾ മാനസിക സമ്മർദ്ദങ്ങളും വർദ്ധിക്കുന്നു. ജോലിസ്ഥലത്തു നിന്നുള്ള ടെൻഷനും പുതിയ തലമുറയിൽ താരതമ്യേന കൂടുതലാണ്. ഇത് മാനസികവും ശാരീരികവുമായ രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു. എന്താണ് ഇതിനുള്ള പരിഹാരം? ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഒഴിവാക്കുക, മാംസാഹാരം മിതമാക്കുക, കൊഴുപ്പിന്റെ ഉപയോഗം പരിമിതമാക്കുക, പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി ഉപയോഗിക്കുക, നാരുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുക, കൊഴുപ്പ് ശരീരത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുക, മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന വിനോദങ്ങളിൽ ഏർപ്പെടുക, ധ്യാനം, യോഗ, സംഗീതം, നല്ല രചനകളുടെ വായന തുടങ്ങിയവ ഒരു ശീലമാക്കുക, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക, കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുക. ഇത്രയും ചെയ്താൽ തന്നെ ഒരുവിധം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് തടയാനാകും. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.